നിറങ്ങൾ നിത്യവും മാരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയും എൻ പ്രിയനാഥ. രണ്ട് പത്രോസ് 3:9. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന, എല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരണമെന്ന, അതിനുവേണ്ട അവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതുവരെയും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്നു തന്നെ അത് ചെയ്യണം. ഇതുവരെയും ചെയ്ത പാപങ്ങളുടെ ക്ഷമ പ്രാപിക്കണം, ഒരു നല്ല ജീവിതം നയിക്കും എന്ന് തീരുമാനിക്കണം. എല്ലാവരും നിത്യ ജീവന്റെ അവകാശികളായി തീരട്ടെ. ഈ ഒരു ചെറിയ പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണേ. യേശു കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എനിക്ക് ആത്മരക്ഷ നൽകണമേ, എന്നെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കണമേ. ആമേൻ. സ്വർഗീയ പിതാവേ, പാപക്ഷമയ്ക്കായി പ്രാർത്ഥിച്ച എല്ലാവരോടും അവരുടെ കുറവുകളെ ക്ഷമിച്ച് അവിടുത്തെ മക്കളാക്കി തീർക്കണമേ. സ്വർഗത്തിലെ നിത്യ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.